ആണുങ്ങളുടെ ചോര ചെയ്യിച്ചിട്ട് നീ അടങ്ങും അല്ലേ? കളരിത്തറയിൽ നിന്റെ കണ്ണ് എപ്പ ചെന്നോ അപ്പ ചോര ഉറപ്പാ. പെണ്ണിന് ഇളക്കം വരുമ്പോ എത്തി നോക്കേണ്ടത് അങ്ങോട്ടല്ല. ഒരു പെണ്ണിനെ കണ്ടാൽ വാളുമറക്കുന്ന ധീരനെ കുറിച്ച് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആണുങ്ങൾ നോക്കും, വല്ലതും കാണിച്ചെന്നും ഇരിക്കും, അത് അവരുടെ കാര്യം. ദേ, നിന്റെ പ്രായത്തിൽ ഞാൻ നിന്നെക്കാൾ ചന്തക്കാരിയായിരുന്നു. നിന്റെ അമ്മാവൻ എനിക്ക് പുടവ തരുമ്പോ ആ മുഖം കൂടി ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ വല്ല തമ്പിമാരെ എനിക്കും പാട്ടിലാക്കാമായിരുന്നു. ചൊവ്വുള്ള കണ്ണും മൂക്കും ഉണ്ടെങ്കിൽ ആരെയും വീഴ്ത്താം, പക്ഷേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണത് ചെയ്യില്ല. ഓ, കുടുംബത്തിൽ പറക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല. പൊയ്ക്കോളൂ. ഇല്ല, പൊയ്ക്കോളൂ. ഓ, ഞാൻ അതിഥിയാണല്ലോ. മൂവന്തിക്ക് ചോര, ശകുനം നല്ലതല്ല. രാത്രി യാത്ര വേണ്ടെന്ന് കുടുംബപിള്ള നിർബന്ധിച്ചു. സ്നേഹം കൊണ്ടുള്ള ക്ഷണം ഒരുപക്ഷെ നല്ല ശകുനത്തിനാണെങ്കിലോ? ഓർമ്മയുണ്ടല്ലോ, ഇത് രണ്ടാമത്തെ മുറിവാണ്. ഈ മുറിവ് എനിക്കിഷ്ടമാണ്. തമ്പിയെ തേടി പെണ്ണുങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. നിനക്കോട് വേണ്ടി വരും, അതുവരെ ഞാൻ ക്ഷമിക്കും. നീ വരും, വന്നേ പറ്റൂ. എന്താ എന്താ, നീ വല്ല സ്വപ്നം കണ്ടോ? ഞാൻ പൂട്ടിയ വാതിൽ തുറന്നു കൊടുത്തതാരാണ്? എല്ലാവരെയും ഉത്സവത്തിന് അയച്ചിട്ട് എന്നോട് കൂട്ടുകിടക്കണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നോ? ആണ് ചേരാത്ത പെണ്ണും ചേറ് ചേരാത്ത വയലും ഒന്നിനും കൊള്ളില്ലെന്ന വൈശിക തന്ത്രം അമ്മായിക്ക് ചേരും. ഞാൻ അത്ര കാര്യമല്ല. ഇതെല്ലാം ചേർന്നത് ഒരേ ആൾക്ക് താൻ. അവർ യാരേ?
அந்த ஆளுதான் வேணாட்டுக்கு ராஜாவாக போகிறது. யாரவர்? எட்டு பிள்ளைமாரின் சேர்ந்து ஒத்த மனசால சொன்னது ஒரே ஒரு பேர். யாராயிருக்கலாம்? அந்த ராஜாவுக்கு பெரிய மந்திரியாக போறது யாரு? இந்த மாதிரி லட்சுமி இருந்தா இதெல்லாம் வேற எங்க போறது? ஓ, நான் இனி ஆராயாலும் நீங்களுக்கு முன்பே ஞான் தான். ஏமா, கொஞ்சம் நில்லுமா, நான் பாற. ராஜாவாகிற தம்பி அங்கத்தேக்கு கொச்சம்மையாக போகிறது யாரு? விஷ்ணுரமைக்கு நிசைக்கு சசாங்கன், உமைக்கு ஹரன். தம்பி அங்கத்தேக்கு என்னம்மா, தூங்க போறியா? ஐயோ, அந்த பாட்டு மத்தியிலும் தூக்கம் வராத ஒரு ஆள் இருக்க. அவருடைய உள்ள ஒரே ஒரு பேரு தான் சொல்லிட்டே இருக்கு. அது எனக்கு மட்டும்தான் தெரியும். மாமா, அங்க போய் சும்மா பேசிட்டு இருக்கலாமே. ஏமா இந்த மாதிரி? പറഞ്ഞവർക്കാണ്. നിങ്ങളുടെ കുലമഹിമയെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. തമ്പിമാർക്ക് വേണ്ടി പായവിരിച്ച് കാത്തിരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. തമ്പിമാർ തിരിച്ചു പോകും വരെ അമ്മാവന്മാർ പൂമുഖത്ത് ഉറക്കം നടിച്ചു കിടന്ന രാവുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. മതി മതി, അഭിസാരികൾ ഇളകിയാൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതും കൂടി കേട്ടിട്ട് പോണം. രാമനാ മഠത്തിനും കുളത്തൂർ പിള്ളയ്ക്കും വേണ്ടി കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടുകയും ഒപ്പം സാക്ഷ്യ ഊരിയിടുകയും ചെയ്യുന്ന ചിലരെ കുറിച്ച് നെൽപ്പുരയിൽ പെണ്ണുങ്ങൾ അടക്കം പറയുന്നത് അമ്മായി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. എടി ഒരുമ്പട്ടവളെ, പണ്ടവന്മാർക്ക് വേണ്ടി സാക്ഷ്യ തുറന്നു കൊടുത്തതിന്റെ തെളിവാണ് നീയ. ഇനി എന്റെ അമ്മയെ പഴിച്ചാൽ ദ്രോഹിയാ നിങ്ങൾ, ദ്രോഹി. എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? എന്റെ അമ്മ ചീത്ത എന്ന് പറയരുത്. നിന്റെ അമ്മ തേവടിച്ചായിരുന്നു അറിയ? തേവടിച്ചി എന്റെ ശത്രുവിനെ കെട്ടിയുള്ളവക്ക്, എന്റെ നാണം കെടുത്തിയുള്ളു. അവളെ വേറെ എന്താ നീ വിളിക്കേണ്ടത്? എന്റെ അമ്മ തേവടിച്ചല്ല, പിന്നെ ആരാടി? വേണാടിന്റെ മന്ത്രിയാവാൻ കൊതിക്കുന്ന അമ്മാവന് അതൊന്നും അറിയാൻ സമയം കിട്ടില്ല. എന്താ നീ പറഞ്ഞത്? വാളായിരുന്നില്ലേ അമ്മയുടെയും കുഞ്ഞായിരുന്ന എന്റെയും നേർക്ക് ഉയർത്തിയത്? ആരെല്ലാമോ തടഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇതാ, ഇന്നാരും തടയാനില്ല. അന്ന് എന്നെ തടഞ്ഞത് നീ തന്നെയായിരുന്നു. നിന്റെ ചിരി, കുഞ്ഞു മോണ കാട്ടി നീ ചിരിച്ചു. നിന്റെ അമ്മയുടെ നിലവിളിയായിരുന്നില്ല എന്റെ കണ്ണുകളിൽ, നിന്റെ ആ ചിരി മാത്രം. നീ ചിരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. എന്നെ തോൽപ്പിച്ച ആ ചിരി വേണം. ഇനി അധികാലം നിന്നെ ഇവിടെ നിർത്തില്ല.
Ha ha ha.